പ്രവാസം സമ്മാനിച്ച അർബുദ രോഗവുമായി തൃശൂർ സ്വദേശി സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോടെ റിയാദിൽ നിന്ന് മടങ്ങി. 44 വർഷം പ്രവാസിയായ കൊടുങ്ങല്ലൂർ പള്ളിനട സ്വദേശി ജമാൽ മുഹമ്മദ് കുഞ്ഞിയാണ് വെറും കൈയോടെ മടങ്ങിയത്. റിയാദ് നഗരത്തിലെ ഒറ്റമുറിയിൽ അർബുദവുമായി മല്ലിടുന്ന ജമാൽ മുഹമ്മദ് കുഞ്ഞിക്ക് സാമൂഹിക പ്രവർത്തകരാണ് നാട്ടിലേക്ക് മടങ്ങാൻ തുണയായത്. ജമാൽ അവസാനം നാട്ടിൽ പോയത് 18 വർഷം മുമ്പാണ്. റിയാദിൽ ടാക്സി ഡ്രൈവറായിരുന്നു. 2004 പുതിയ വിസയിൽ വന്നതോടെയാണ് പ്രവാസം ദുരിതമായി മാറിയത്. സ്വകാര്യ ടാക്സി സർവീസ് നടത്താൻ സ്വന്തമായി കാർ വാങ്ങി. ഇതിൽ ക്ഷുഭിതനായ സ്പോൺസർ ഓടിപ്പോയതായി റിപ്പോർട്ട് ചെയ്തു. ഹുറൂബിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടതോടെ കാർ ഓടിച്ച് വരുമാനം കണ്ടെത്താമെന്ന സ്വപ്നം പൊലിഞ്ഞു. തവണ വ്യവസ്ഥയിൽ എടുത്ത കാറിന്റെ തിരിച്ചടവും മുടങ്ങി. ഹുറൂബിന് പുറമെ കാർ കമ്പനിയുടെ നിയമ നടപടി. ഇതോടെ യാത്രാവിലക്കും നേരിട്ടു. ഇതിനിടെ സ്വദേശി വനിത അവരുടെ വീട്ടിൽ ജോലി നൽകി. അവർ മരിച്ചതോടെയാണ് ജമാൽ പെരുവഴിയിലായത്. ഒരു വർഷം മുമ്പാണ് ആമാശയ അർബുദം സ്ഥിരീകരിച്ചത്. അർബുദം ഗുരുതരമായതോടെ സാമൂഹിക പ്രവർത്തകർ ഇടപെട്ടു. ഇന്ത്യൻ എംബസിയുടെ സഹായവും തേടി. ഇതോടെയാണ് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം ഒരുങ്ങിയത്. കേരള സർക്കാരും നോർക്ക റൂട്ട്സും ഇടപെട്ട് തുടർ ചികിത്സ ലഭ്യമാക്കണമെന്ന് സാമൂഹിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു. മുൻപോട്ടുള്ള ജീവിതം പ്രതിസന്ധിയിലായ ജമാൽ സുമനസ്സുകൾ സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാടണയുന്നത്.